നമസ്കാരം, ഞാൻ നാരായണൻ പെരളം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ഒരു കാലത്ത് വളരെ പ്രചുരപ്രചാരമായ ഒരു കൃഷിയായിരുന്നു കൊക്കോ. വെൽക്കം ടു കുഞ്ചൂസ് മീഡിയ. നാട്ടിൻപുറങ്ങളിലും മറ്റു തരത്തിലും തോട്ടങ്ങളിലും ധാരാളം കൊക്കോ കൃഷി നടന്നിരുന്നു. ഏകദേശം 70 മുതൽ തുടങ്ങിയ കൃഷി 85, 87, 90 വരെ ഉണ്ടായിരുന്നു. അതുവരെ കൃഷി ചെയ്തിരുന്നതും ജനങ്ങളെ നല്ലൊരു അംഗീകാരം കിട്ടുകയും ചെയ്ത ഒരു കൃഷിയാണ് കൊക്കോ. കൊക്കോ ഇങ്ങനെ പ്രചാരം വരുവാൻ കാരണം അതിന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഈ കൊക്കോയിൽ അടങ്ങിയിരിക്കുന്നത് 17% മജ്ജയും 87.3% പഴവുമായിരുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ കേരളത്തിലത് ഉണ്ടാക്കി എന്നല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്കരിക്കേണ്ട രീതികൾ കേരളക്കാർക്ക് അറിയില്ലായിരുന്നു. കേരളത്തിൽ ഈ സമയത്ത് കാഡ്ബറി കമ്പനിയാണ് ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിരുന്നത്. ഇത് ആഫ്രിക്കയാണ് ഇതിൻ്റെ ശരിയായ പ്രവർത്തനം. ഈ കൊക്കോ കൃഷിയുടെ ഉത്ഭവസ്ഥാനം ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ കൃഷി പോയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് എന്ന് പേര് കേൾക്കുമ്പോൾ കൊക്കോ ചോക്ലേറ്റ് നമ്മളെ വായിൽ വെള്ളം ഊറും. അത്രയ്ക്കും സ്വാദിഷ്ടമായ ഒരു വസ്തുവാണ് ഈ കൊക്കോയിൻ്റെ കായ് പൊടിച്ചുണ്ടാക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായത് ഇത് കൃഷിക്കാരൻ്റെ ഉത്തമ സുഹൃത്താവാൻ കാരണം ഇതധികം ഹൈറ്റ് ഇല്ലാത്തത് കാരണം ഇത് പറിച്ചെടുക്കാൻ വിഷമമില്ല. അത് കാരണം കൂലി ചെലവുകൾ കുറവാണ്. ഇത് ഇടവേളയായിട്ട് തെങ്ങിൻ തോട്ടങ്ങളിലും കവുങ്ങും തോട്ടങ്ങളിലും വാഴത്തോട്ടങ്ങളിലും വെച്ച് പിടിപ്പിച്ച് വളരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകമഴിഞ്ഞ സേവനവും കിട്ടിയിട്ട് കൊക്കോ അരക്കനട്ട് കൊക്കോ സോ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് സ്റ്റേഷൻ വരെ ഇതിൻ്റെ ഈ കൊക്കോയിൻ്റെ ഗവേഷണം നടത്തുവാനുണ്ടായിരുന്നു. അതിനുശേഷം ഈ കൃഷിയെ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത് എന്ന് പറഞ്ഞാൽ ഇത് കായ്കൾ ശേഖരിക്കുവാനോ കായ്കൾ മറ്റു തരത്തിലത് ഉപകരിക്കാനോ ആൾക്കാർ വരാത്തതും ഇത് ഇതിൻ്റെ ഉണ്ടാക്കുന്ന പഴങ്ങൾ മുഴുകെ വേസ്റ്റായി പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ശേഷമുണ്ടായത്. ഇത് കാരണം നമ്മുടെ നാട്ടിൽ ഈ കൃഷി ആളെ നശിപ്പിക്കുവാൻ തുടങ്ങുകയും ഇന്ന് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കൃഷി ഉള്ളത്. കാരണം ഒരു മരത്തിൽ നിന്ന് ഏകദേശം 60 കായ്കൾ കിട്ടും. 60 കായ്കളിൽ നിന്ന് ഏകദേശം ഒരു 5 കായ വിത്തുകൾ കിട്ടും. ഇതാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളെ സംസ്കരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ തോട് പല ഭക്ഷ്യവസ്തുക്കളും കോഴി ആ പശു മൃഗങ്ങളുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ തോട് ഉപയോഗിക്കുന്നുണ്ട്. കർഷകൻ്റെ അക്ഷയപാത്രമാണ് ഒരു കാലത്ത് ഈ കൊക്കോ എന്നും വിളിച്ചു വന്നിരുന്നു. കാരണം നമ്പൂതിരിമാർ പറയാറുണ്ട്, പാവപ്പെട്ട നമ്പൂതിരിക്ക് ഏറ്റവും കൂടുതൽ വിഷമമില്ലാതെ പറിക്കാൻ പറ്റുന്നതും കൃഷി ചെയ്യാൻ പറ്റുന്നതും കൊക്കോ ആണെന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കൊക്കോ 3rd ഇന്ത്യക്കുള്ളത്. കൊക്കോ 1st ആഫ്രിക്കയ്ക്കാണ്. 17% മാംസ്യവും 87% മജ്ജയും അടങ്ങിയതാണ് ഈ പഴത്തിൻ്റെ ഇതടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ. അതേപോലെ തന്നെയാണ് പലതരം പാനീയങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, കൊക്കോ പൊടികൾ ഇതൊക്കെ നമ്മളെ ആൾക്കാർക്ക് സ്വാദിഷ്ടമായിട്ടുണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്ന പല കമ്പനികളും ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിന് എന്തുകൊണ്ടോ പെട്ടെന്നൊരു മാർക്കറ്റ് പോയത് കൊണ്ടാണ് ഈ കൃഷി ഇന്ന് ആൾക്കാരിൽ നിന്ന് അകന്നു പോകാൻ കാരണം. കൊക്കോ കൃഷിയുടെ കുത്തക ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായിരുന്നു. ഇന്ത്യയിൽ കൊക്കോ ചെടികൾ എത്തിയത് 1798. കൊക്കോക്ക് കർഷകരിൽ നല്ല പ്രതികരണം ഉണ്ടാവുകയും അത് പ്രകാരം കൃഷി നടത്തുകയും ചെയ്ത്, പക്ഷേ വിളവ് എടുക്കുവാൻ വാങ്ങുവാനുള്ള സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു. ഇല്ലാത്തതാണ് ഇന്ന് ഈ കൃഷി നശിക്കുവാനുള്ള കാരണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിക്കാർ ഇത് ചെയ്യുവാൻ കൈ നീട്ടി മുന്നോട്ട് വരുമായിരുന്നു. ഒരു 60 കായ്കളിൽ നിന്ന് കിട്ടുന്ന ഒരു ചെടിയിൽ 60 കായ്കൾ കിട്ടും. ആ 60 കായ്കളിൽ നിന്ന് നമ്മൾക്ക് ഒരു 3-4 കായ് വിത്തുകൾ കിട്ടും. ഇതാണ് ഉപയോഗിക്കുന്നത്. കായ പൊട്ടിക്കുന്നത് കത്തി കൊണ്ട് പൊട്ടിക്കാൻ പാടില്ല. രണ്ട് കായകളെടുത്ത് അമർത്തിയാണ് ഈ പൊട്ടിച്ചെടുക്കുന്നത്. ഒരു കായയിൽ തന്നെ 20-25 കായകൾ വിത്തുകൾ ഉണ്ടാകും. 8 കായയിൽ നിന്ന് 1 ഇത് കിട്ടും. ഇതിൻ്റെ വിത്തുകൾ ഒരു ഉണക്കിപ്പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. 30-35 കായകളിൽ നിന്നും 1 kg ഉണക്കിയ കുരുവും ലഭിക്കും. എന്തായാലും ഇതിനൊരു സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ, ഈ വാങ്ങുവാനും വിൽക്കുവാനും ആൾക്കാരുണ്ടാവുകയാണെങ്കിൽ കൃഷിക്കാരന് ഏറ്റവും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കൃഷി, ഈ കൊക്കോ കൃഷി.
കൊക്കോ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റ് ഒരു ചിലവുമില്ലാണ്ട് ഈ കൊക്കോയെ വളർത്തിയെടുക്കാൻ പറ്റും. മറ്റ് ഇടവേളയായതുകൊണ്ട് ഇതിന് വേണ്ട ഭക്ഷണമെല്ലാം മറ്റ് കൃഷിക്ക് ചെയ്താൽ മതി. ആ നല്ലൊരു തണൽവൃക്ഷമായും ഈ കൊക്കോയെ കാണാം. നമ്മൾ ഈ ഇതിന് വേണ്ട മാർക്കറ്റ് ഉണ്ടാകാനുള്ള സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഇതാ ഇത് പൊട്ടിച്ച് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കായ. ഈ കായയിലൊരു 25-30 വിത്തുകൾ ഇതിലുണ്ട്. ഇതാ മജ്ജയും വിത്തും അടങ്ങിയതാണ്. ഇതാണ് നമ്മൾ സംസ്കരിച്ചെടുക്കുന്നത്. ഇതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുവാനും കൊക്കോ പൊടി ഉണ്ടാക്കുവാനും മറ്റ് മറ്റ് ആയുർവേദത്തിലുണ്ടാക്കുന്ന മറ്റ് പോഷക മൂലകങ്ങൾ അടങ്ങിയ ലേഹ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കൊക്കോ. ഈ നമ്മളെ വീട്ടിൽ ചെറിയ ചിലവിൽ നമുക്ക് കൃഷി ചെയ്ത് ഇതിൻ്റെ വരുമാനം ഉണ്ടാക്കി നല്ലൊരു സ്ഥാനത്തെത്താൻ പറ്റും. അതിന് നമ്മളെ മാർക്കറ്റ് ഉണ്ടാകാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഓരോ വീട്ടിലും കൊക്കോ കൃഷി ചെയ്യുക, എന്നിട്ട് വരുമാനം ഉണ്ടാക്കുക. ഇത്രമാത്രം പറഞ്ഞ് നിർത്തുന്നു. Please do like, share and subscribe to the channel.